നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം സാമ്പത്തിക തിരിമറികൾ നടക്കുന്ന ഒരു വ്യവസായ മേഖല അല്ലെങ്കിൽ ബിസിനസ് മേഖല സ്വർണ്ണ വ്യാപാരമാണ്. സ്വർണ്ണ വ്യാപാരികൾ വേണ്ടതുപോലെ നികുതി അടയ്ക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. സ്വർണ്ണക്കടകളിലെ തൊഴിലാളികളുണ്ട്, സ്വർണ്ണ നിർമ്മാണ തൊഴിലാളികൾ മുതൽ സാധാരണ തൊഴിലാളികൾ വരെ. ഇവരുടെ ക്ഷേമനിധി പോലും ഇവരാരും അടയ്ക്കുന്നില്ല. വലിയ തോതിൽ രാഷ്ട്രീയ പിന്തുണയോടെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. വലിയ ജുവലറി ഉടമകളാണ് അവരെല്ലാവരും. തന്നെ പരസ്യം ചെയ്യുന്നു മാധ്യമങ്ങളിൽ, അതുകൊണ്ട് മാധ്യമങ്ങൾ അവർക്കെതിരെ വാർത്ത കൊടുക്കില്ല. അതുകൊണ്ട് തൊഴിലാളി ചൂഷണം, നൂറുകണക്കിന് ആളുകളാണ്, സാധാരണ തൊഴിലാളികളാണ് സ്വർണ്ണക്കട മുതലാളിമാർക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. അതൊരു വശത്ത്. മറുവശത്ത് ഏറ്റവും വലിയ നികുതി വെട്ടിപ്പ് നടക്കുന്നത് ഈ സ്വർണ്ണ വ്യാപാര മേഖലയിലാണ്. കാരണം 3% GST സ്വർണ്ണ വ്യാപാരത്തിന് ബാധകമാണ്. അതായത് സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന ഒരാൾ, അതായത് സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിച്ച് ജുവലറിക്ക് കൊടുക്കുന്ന ഒരാൾ, അവർ കൊടുക്കുമ്പോൾ തന്നെ ജുവലറി ഉടമകളിൽ നിന്നും 3% GST വാങ്ങിയിരിക്കണം. ആ GST സർക്കാരിൽ അടയ്ക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അതേസമയം ഈ 3% കസ്റ്റമറിൽ നിന്നും അവർക്ക് ലഭിക്കുന്നു. അങ്ങനെ GST എന്ന് പറയുന്നത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നികുതി ഏർപ്പാടാണ്. പക്ഷേ GST അടയ്ക്കണമെങ്കിൽ അത് ബില്ല് കൊടുത്ത് വ്യാപാരം നടക്കണം. GST അടയ്ക്കണമെങ്കിൽ കൃത്യമായ സ്റ്റോക്ക് വേണം. ഒരു സ്വർണ്ണക്കടയിലെ സ്റ്റോക്ക് എങ്ങനെ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയും? ഒരു GST ഉദ്യോഗസ്ഥനും സാധിക്കാത്ത കാര്യമാണ്. കാരണം കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണമായിരിക്കും ഒരു സ്വർണ്ണക്കടയിലിരിക്കുന്നത്. അതിൻ്റെ അളവൊന്നും ഒരിക്കലും തിട്ടപ്പെടുത്തിയെടുക്കാൻ സാധ്യമല്ല. 100 kg സ്വർണം ഇരിപ്പുണ്ടെങ്കിൽ 10-20 kg ആയിരിക്കും സ്റ്റോക്കിലുള്ളത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെയൊന്നും പരിശോധിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് വരാൻ കഴിയില്ല. സ്വർണ്ണക്കട മുതലാളിമർ അപ്പോൾ തന്നെ വിരട്ടി ഓടിക്കും. എന്ന് മാത്രമല്ല, രാഷ്ട്രീയക്കാർക്ക് കാശ് കിട്ടുന്നത് കൊണ്ട് അവരും അനുവദിക്കുകയില്ല. ഇത് മാത്രമല്ല, ഏറ്റവും അധികം കള്ളക്കടത്ത് നടത്തുന്നതും സ്വർണ്ണ വ്യാപാര മേഖലയിലാണ്. നമുക്കറിയാം, നിരന്തരമായി കേരളത്തിലെ എയർപോർട്ടുകളിൽ സ്വർണം പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് വിദേശ രാജ്യത്തു നിന്നും നികുതി വെട്ടിച്ചുകൊണ്ട് ധാരാളം സ്വർണം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സ്വർണം നികുതിയിൽ പെടാത്തതുകൊണ്ട്, രജിസ്റ്റർ ചെയ്യപ്പെടാത്തതുകൊണ്ട്, ഇതാണ് പലപ്പോഴും സമാന്തര സമ്പദ് വ്യവസ്ഥയ്ക്ക് ഭീകരവാദത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. അതിനിടയിൽ സ്വർണ്ണക്കച്ചവടത്തിൽ നിർബന്ധമായി വേണ്ടത് GST പണിക്കൂലിയുമാണ്. കാരണം ഈ പണിക്കാർക്കൊക്കെ കൂലി കൊടുക്കണം. മാർക്കറ്റിൽ കാണുന്ന വില എന്ന് പറയുന്നത് അതാത് ദിവസത്തെ സ്വർണത്തിൻ്റെ വിലയാണ്, അത് അടിസ്ഥാന വിലയാണ്. ഇപ്പം നമ്മൾ പലിശ പ്രഖ്യാപിക്കുന്നു റിസർവ് ബാങ്ക്, അത് അടിസ്ഥാന പലിശയാണ്. പലിശയ്ക്ക് മേൽ ഉയർന്ന പലിശയാണ് ബാങ്കുകൾ നിർണ്ണയിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ കാണുന്ന വിപണി വില എന്ന് പറയുന്നത് അടിസ്ഥാന വിലയാണ്. ആ വിലയ്ക്കൊപ്പം വേണം GST ചേർക്കാൻ, ആ വിലയ്ക്കൊപ്പം വേണം മേക്കിംഗ് ചാർജ് കൊടുക്കാൻ. ഇത് രണ്ടും ഇല്ലാതെ കൊടുക്കാൻ കഴിയുമോ? എന്നാൽ ഒരു സ്വർണ്ണക്കടക്കാരൻ്റെ പരസ്യം ഇങ്ങനെയായിരുന്നു ഇന്നലെ: പണിക്കൂലിയെ വേണ്ട, 0% പണിക്കൂലി. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്, അതായത് 26-ാം തീയതി, അവർ പറയുന്നു 0% പണിക്കൂലി, 100% സന്തോഷം. ഈ അവർക്കിഷ്ടംപോലെ ഷോറൂമുണ്ട്, കൊല്ലം ഷോറൂം. കൊല്ലത്ത് തന്നെ 4 ഷോറൂമുണ്ട്: അൽ ബാസിത്, അൽ അസീസ്, അൽ ഷുക്കൂർ, അൽ നൂർ. അതുപോലെ അൽ മുക്തിദാർ, വീണ്ടും അവരുണ്ട്. അവർക്ക് ട്രിവാൻഡ്രം ഷോറൂംസ് പറയുന്നത് അൽ മുക്തിദാർ, MG റോഡ്, അൽ റസാക്ക്, നിർമ്മല ബിൽഡിംഗ്, അൽ അലീം, MG റോഡ്, അൽ ഫത്ത, അൽ ജലീൽ, അൽ ഖ്വാറിൻ, അൽ അസലാം. ഇങ്ങനെയൊക്കെ ധാരാളം സ്വർണ്ണക്കടകളുണ്ട്. ഈ കമ്പനി കഴിഞ്ഞ 2 വർഷം മുമ്പാണ് പ്രത്യക്ഷപ്പെടുന്നത് മാർക്കറ്റിലേക്ക്. ഇവർക്കിപ്പോൾ ധാരാളം ബ്രാഞ്ചുകളുണ്ട്. ഇവർ നേരിട്ട് ഉപഭോക്താക്കൾക്ക് സ്വർണം കൊടുക്കുകയാണോ അതോ സ്വർണ്ണക്കടക്കാർക്ക് സ്വർണം കൊടുക്കണം? ഇക്കാര്യത്തിലൊക്കെ തർക്കമുണ്ട്. ഇവർ രണ്ടും പറയുന്നുണ്ട്. സ്വർണ്ണക്കടക്കാർക്ക് കൊടുക്കാനാണ് ഇങ്ങനെ പരസ്യം കൊടുക്കേണ്ട കാര്യമില്ല. സ്വർണ്ണക്കടക്കാർക്കും ഇവർ സ്വർണം കൊടുക്കുന്നുണ്ട്, മറ്റുള്ളവർക്കും കൊടുക്കും. പക്ഷേ ഇവിടെ പോയി സ്വർണം വാങ്ങിയിട്ടുള്ളവർ പറയുന്നൊരു കാര്യമുണ്ട്: ഇവർ GST കൊടുക്കേണ്ടി വരുന്നില്ല, വില കുറവാണ്. അതുകൊണ്ട് തന്നെ GST തട്ടിപ്പ് നടത്തുന്നുണ്ട്. മാത്രമല്ല, ഇവർ സ്വർണം നിർമ്മിക്കുന്നു എന്ന് പറയുന്നതൊക്കെ എത്രമാത്രം വാസ്തവമാണ്? എത്ര സ്വർണം ഇവർ നിർമ്മിച്ചു കൊണ്ടുവരുന്നുണ്ട്? ഈ സ്വർണത്തിൻ്റെ ഉറവിടം എവിടെയാണ്? ആർക്കും വ്യക്തതയില്ല. ഇവരിങ്ങനെ വില കുറച്ച് സ്വർണം കൊടുക്കാൻ തുടങ്ങിയതോടെ സ്വർണ്ണ വ്യാപാരികൾക്ക് പ്രശ്നമായി. സ്വർണ്ണ വ്യാപാരികൾ ഇവർക്കെതിരെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു. AKGSMA സംസ്ഥാന കമ്മിറ്റി, അതായത് ഗോൾഡ് മാനുഫാക്ചറിംഗ് അസോസിയേഷൻ, അവരെഴുതിയിരിക്കുന്നു: സംസ്ഥാന കമ്മിറ്റി അറിയിപ്പ്, അൽ മുക്താദിർ ജുവലറിയുടെ തട്ടിപ്പ് തിരിച്ചറിയുക, പൊതുജന താൽപര്യാർത്ഥം പ്രസിദ്ധീകരിക്കുന്നത്. തിരുവനന്തപുരം കേന്ദ്രമാക്കി 2020 ആരംഭിച്ച സ്വർണ്ണ വ്യാപാര സ്ഥാപനമാണ് മുക്താദിർ ജുവലറി. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ പൊതുജനങ്ങളിൽ നിന്നും വൻതോതിലുള്ള ഡിപ്പോസിറ്റുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ ജില്ലകളിലായി 12-ലധികം ജുവലറികൾ തുറന്നിട്ടുണ്ട്.
നിർമ്മാണശാലകളും ഉണ്ടെന്ന് പറയപ്പെടുന്നു. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയെ മറികടന്നുകൊണ്ട് ഇത്തരത്തിൽ ഡിപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നത് പി എം എൽ എ പോലുള്ള നിയമങ്ങൾ നിലവിലുള്ളപ്പോൾ അതിലെ മറികടന്ന് അനധികൃതമായി ഡിപ്പോസിറ്റ് സ്വീകരിക്കുകയും വൻതുക പലിശ വാഗ്ദാനം ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് പൊതുജനങ്ങൾ ഡിപ്പോസിറ്റ് സ്വീകരിക്കുന്നത്. സ്വർണ്ണ വ്യാപാര മേഖലയിൽ വളരെ കുറഞ്ഞ ലാഭമെടുത്താണ് പരമ്പരാഗത മേഖലയിലുള്ളവർ സ്വർണ്ണ വ്യാപാരം ചെയ്യുന്നത്. ഇങ്ങനെ വ്യാപാരം ചെയ്യുന്നവർക്ക് ഒരിക്കലും പൊതുജനങ്ങളിൽ ഡെപ്പോസിറ്റ് സ്വീകരിച്ച് വൻ തുക പലിശ കൊടുക്കാൻ കഴിയില്ല. 500 കോടിയിലധികം രൂപ പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അടുത്ത കാലത്ത് കേരളത്തിൽ നടന്ന പല സാമ്പത്തിക തട്ടിപ്പ് കേസുകളും പോലെ ടീ ജ്വല്ലറിക്കാരും ജനങ്ങളുടെ ഡെപ്പോസിറ്റുമായി മുങ്ങാൻ സാധ്യതയുണ്ട്. അതിനാൽ പൊതുജനങ്ങൾ ജാഗരൂകരാകണമെന്ന് അറിയിക്കുന്നു പൊതുജന താൽപര്യാർത്ഥം പ്രസിദ്ധീകരിക്കുന്ന എ കെ ജി എസ് എം എ സംസ്ഥാന കമ്മിറ്റി. ഈ സ്വർണ്ണ കമ്പനി തട്ടിപ്പാണ് എന്ന് ഗോൾഡ് മാനുഫാക്ചറേഴ്സ് തന്നെ പറയുന്നൊരു കുറിപ്പാണിത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങൾ നടന്നപ്പോൾ അടിമുടി ദുരൂഹതയാണ്. ഈ സ്വർണ്ണക്കടയിൽ സ്വർണം വാങ്ങുന്നതും ഇവരുമായി ഇടപാടുകൾ നടത്തുന്നതും ഇവരിൽ നിന്ന് ഇവർക്ക് ഡിപ്പോസിറ്റ് കൊടുക്കുന്നതുമൊക്കെ ചതിക്കപ്പെടാനുള്ള ലൈസൻസായി മാറും. അഡ്വക്കേറ്റ് അബ്ദുൾ നാസർ ഗോൾഡ് മർച്ചൻ്റ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റ്. അദ്ദേഹം മൻസൂർ എന്ന് പറയുന്ന ഈ സ്വർണ്ണക്കട മുതലാളിയെ വിളിക്കുകയാണ്. അവർ തമ്മിലുള്ള സംഭാഷണം ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഇവർ പറയുന്നത്, ഇദ്ദേഹം ഈ സംഭാഷണത്തിൽ പറയുന്നുണ്ട്, ലാഭത്തിന് വേണ്ടിയല്ല ദീനിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന്. അതായത് ഇസ്ലാമിക രാഷ്ട്ര സങ്കല്പത്തിൻ്റെ ഭാഗമായി നടത്തുന്ന സ്വർണ്ണക്കടയാണ് എന്ന് അദ്ദേഹം പറയുന്നു. വളരെ കൗതുകമുണർത്തുന്ന സംഭാഷണമാണ്. ശ്രദ്ധിക്കണം, ഇതൊരു സംഘിഫലിതമല്ല, ക്രിസംഖ്യകളുമല്ല. അബ്ദുൾ നാസർ എന്നു പേരുള്ള, അബ്ദുൾ നാസർ എന്ന് പറയുന്ന ഒരു സ്വർണ്ണ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സ്വർണ്ണക്കടക്കാരൻ തന്നെയാണ് മൻസൂറുമായി സംസാരിക്കുന്നത്. ഈ സംഭാഷണം കൗതുകത്തോടെ ശ്രദ്ധിച്ചു കേൾക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികളാണ് രാവിലെ സ്വർണ്ണ വ്യാപാര മേഖലയിൽ നിന്ന് കിട്ടുന്നത്. ഇതെല്ലാം ശരിയാണ്, പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മള് ഒരു ജനാധിപത്യ മതേതര രാജ്യത്തൊക്കെയാണ് ജീവിക്കുന്നത്, എല്ലാവർക്കും വ്യാപാരമൊക്കെ എന്നുള്ളതാണ്. ഒരു സ്വർണ്ണ വ്യാപാര മേഖലയിൽ നിങ്ങളുടെ മാത്രം ബിസിനസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞങ്ങളുടെ ഐറ്റം മാത്രമേ ഞങ്ങൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുള്ളൂ, അല്ലാതെ എല്ലാത്തിനും ഇല്ല. മറ്റ് ഇതൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല, വിതരണം ചെയ്യുന്നില്ല, ടെമ്പിൾ ക്ലാസസ് നമുക്കില്ല, അങ്ങനത്തെ കാര്യങ്ങളും നമുക്കില്ല. ഞങ്ങളുടെ ഐറ്റം മാത്രമാണ്. അല്ല, അത് ശരിയാണ്. അത് നിങ്ങള് ഞാനൊരു സത്യസന്ധമായ ഒരു കാര്യം നിങ്ങളടുത്ത് ചോദിക്കുകയാണ്. നിങ്ങളിപ്പോ ഞാനിപ്പോ ഒരു 10 പവൻ സ്വർണം വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ 0% എനിക്ക് തരുമോ? എങ്ങനെ? ഞാനവിടെ നിന്ന് 600 കിലോ ഗ്രാം എടുത്തല്ലോ, എനിക്ക് 0% തന്നില്ലല്ലോ. തന്നോ? കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ്. അല്ലല്ലല്ല, നിങ്ങൾ പറഞ്ഞ പ്രത്യേക സാധനം മാത്രമല്ല, പലരുടെ നിന്ന് വാങ്ങിച്ച സാധനം ഉൾപ്പെടെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാന് നമ്മള് ഈ ഒരു 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 വ്യാപാരം നമ്മൾ ചെയ്യുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അള്ളാഹുവിന്റെ പേര് തിരുനാമങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നതിനും ആരും പറയുന്നില്ല. പക്ഷെ അത് ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകരുത്. അത് പറയുന്നത് കേട്ടിട്ട് എനിക്ക് മറുപടി പറഞ്ഞാ എനിക്ക് ഞാൻ പറയുന്നത് കേട്ടിട്ട് മറുപടി പറഞ്ഞു. ഞാൻ നിങ്ങളെ വിളിച്ചതാണ്. ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാണ്. എത്ര മണിക്കൂർ വേണമെങ്കിലും കേൾക്കാൻ തയ്യാറാണ്. ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങള് ഞാൻ ഈ പറഞ്ഞ ദുരുപയോഗം ചെയ്യുന്നു. നമ്മളൊരു ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. ഇന്ത്യയിൽ 3% ജി എസ് ടി ആണ് കൊടുക്കുന്നത്. ഈ ജി എസ് ടി 3%ത്തിന് കൊടുക്കണമെങ്കിൽ നിങ്ങൾ 0% എങ്ങനെ കൊടുക്കാനൊക്കും? എച്ച് ഒ ഡി ചെയ്യണമെങ്കിൽ 45 രൂപ കൊടുക്കണം. ഇതൊക്കെ ഇതെല്ലാം കൊടുക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം കച്ചവടം ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ഇന്ന് 59 ലക്ഷം രൂപയ്ക്ക് മേളിലാണ് ഒരു കിലോ ആർ ടി ജി എസിന്റെ വില. അങ്ങനെ വാങ്ങിക്കുന്ന ഒരു സാധനം നിങ്ങൾക്ക് 0% എങ്ങനെ കൊടുക്കാൻ കഴിയും? സ്പോട്ട് റേറ്റിൽ 3% ജി എസ് ടി ഇല്ലാതെ എങ്ങനെ കൊടുക്കാൻ കഴിയും? എച്ച് ഒ ഡിക്ക് 45 രൂപ ടാക്സ് ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയും? അങ്ങനെയുള്ള ഒരു ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ആ സമൂഹത്തിൽ ബാക്കിയുള്ളവരെല്ലാം ഇത് കൊടുത്ത ആണ് കച്ചവടം ചെയ്യുന്നത്. അതിൻ്റെ മേൽ പ്രോഫിറ്റ് ഇട്ടാണ് അവർ ബിസിനസ് ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത്? നിങ്ങൾക്ക് എവിടുന്ന് നിങ്ങളുടെ സോഴ്സ് ഓഫ് ഇൻകം ഒന്നും ഞങ്ങളാരും ചോദിക്കുന്നു ഒന്നുമില്ല. പക്ഷേ ഇതൊക്കെ ചോദിക്കുന്നവർ വന്നാൽ നിങ്ങൾക്ക് ഇതിനൊന്നും മറുപടി നിങ്ങൾ കരുതി വെച്ചോളണം. അതേ ഞാൻ പറയുന്നുള്ളൂ, അത് കൃത്യമായിരിക്കണം. കാര്യം ഇത് ഞാൻ എനിക്ക് കിട്ടും. ഞാൻ
ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് തൃശ്ശൂരിൽ നിങ്ങൾ അവിടെ നമ്മുടെ ജില്ലാ ഭാരവാഹികൾ നിങ്ങൾ വന്ന് സംസാരിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഹിന്ദുക്കളുടെ കച്ചവടം വേണ്ട എന്ന് പറയുന്നു, മറ്റു സമുദായങ്ങളുടെ കച്ചവടം വേണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ നമുക്കൊരു ഒരു ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്ക് മതേതര രാജ്യത്ത് നമുക്ക് വ്യാപാരം ചെയ്യാൻ ഒക്കൂ? ഇതൊക്കെ നിങ്ങൾ വളരെ ഗൗരവമായി അവിടുന്ന് ഷാജു ചെറയത്ത് എന്ന് പറയുന്ന ആളും രണ്ടുപേരും കൂടെ അവിടെ വന്ന് അവരവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ആണെന്നും അവിടുത്തെ സംവിധാനങ്ങളാണ് ഇന്നതാണെന്നും നിങ്ങളടുത്ത് സംസാരിച്ചപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ കേട്ടിട്ട് എനിക്ക് എനിക്ക് തന്ന റിപ്പോർട്ടാണിത്. സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച നടന്നു, ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച നടന്നു, കഴിഞ്ഞ ദിവസം കരുതാപ്പള്ളിയിൽ പോലും ചർച്ച നടന്നു. ഈ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് ഞങ്ങൾ അസോസിയേഷനുമായിട്ട് ഫൈറ്റ് ചെയ്താണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കിക്കോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും മാന്യമായി വ്യാപാര രംഗത്ത് നിൽക്കണം, അത് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാറുള്ളൂ. നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാം. ഇനി ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു കേട്ടോ, ഇനി നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാം. പറഞ്ഞോ. ആ നമുക്ക് നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ ഞാൻ അറ്റപ്പറ്റുക. ഒന്ന് വന്നിട്ട് നമ്മൾ ഈ പറയുന്ന ഈ HOD അടിക്കുന്ന ചാർജ്, അതുപോലെ തന്നെ GST മോ, ഇതെല്ലാം ആഡ് ചെയ്താണ് ഞങ്ങൾ ബില്ല് കൊടുക്കുന്നത്. ബില്ലോടുകൂടിയേ സെയിൽസ് ചെയ്യുന്നുള്ളൂ. പിന്നെ സെക്കൻഡ്ലി ഈ പറഞ്ഞ നമ്മളെ കാൽക്കുലേഷൻ വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് നമുക്ക് വാങ്ങി കിട്ടുന്ന ആർട്ടിക്കൽ റേറ്റും മെറ്റീരിയലായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്മളെ കോസ്റ്റ് കവർ ആവുന്നുണ്ട്. പിന്നെ ഇന്ന് ഞങ്ങൾ ഒരു റിപ്പബ്ലിക് ദിന ആയിട്ടുള്ള ഞങ്ങളുടെ മാച്ചിങ്ങിന്റെ കമ്പ്ലീറ്റ് ഞങ്ങൾ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ്. ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു. ബാക്കിയുള്ള ദിവസങ്ങൾ 3 മന്ത്സ് അഡ്വാൻസ് എടുക്കും. ഒരാൾ നമ്മുടെ ഒന്ന് 10 പവൻ എടുക്കാൻ വന്നു, അദ്ദേഹത്തിന്റെ പൈസ എനിക്ക് ബാങ്ക് ലോൺ ഇല്ല, എനിക്ക് 16 സ്ഥാപനം 1 രൂപ ഞാൻ ബാങ്ക് ലോൺ ഇല്ല, എന്റെ കല്യാണ ബുക്കിങ്ങിന് വരുന്ന പാർട്ടി അവരുടെ പൈസ കൊണ്ട് ഞാൻ ബിസിനസ് ചെയ്യുന്ന ആ ലാഭം അവർക്ക് തന്നെ പണിക്കൂലി സൗജന്യം ഞാൻ കൊടുക്കുക. മനസ്സിലായി? അപ്പൊ നമ്മൾ ഈ ബിസിനസ് അല്ലാണ്ട് ദീന് വേണ്ടി വർക്ക് ഓഫ് ചെയ്ത് ബിസിനസ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, റിലീജിയസ് വൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു മുസ്ലിമാണ്, മുസ്ലിമായിട്ട് മരിക്കാനാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഹറാമായ കാര്യം ഞാൻ എതിരല്ല, എന്റെ കടയിൽ നോൺ മുസ്ലിം കസ്റ്റമേഴ്സ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അവർ സാധനം അവിടുത്തെ ഞാൻ പറയാറുമുണ്ട്, നിങ്ങളുടെ ആയിട്ട് ഞാൻ ഉണ്ടാക്കാറില്ല, ഇമെയിലോ ജോയ് ആലോ കോസ്റ്റിലോ എവിടെ പോലും കിട്ടും. അവരവിടെ പോയി വാങ്ങുന്നുണ്ട് അവർക്ക് അത്യാവശ്യമുള്ള സാധനം, അതുപോലെ ബാക്കിയുള്ള സാധനം അല്ല. നമ്മുടെ നമ്മുടെ ഒരു ശുദ്ധി പരിശുദ്ധി നമ്മൾ ചെയ്യുന്ന കാര്യത്തിനോടുള്ള ഒരു തക്കുവയുടെ ഭാഗമായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങൾ കേട്ടോ മൻസൂറെ, നിങ്ങൾ ഫനാറ്റിക് മുസ്ലിം ആണ്, നിങ്ങൾക്ക് മുസ്ലിം സമുദായത്തിന്റെ കാര്യങ്ങൾ അനുസരിച്ചാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ നിന്ന് എത്ര ടെസ്റ്റ് പർച്ചേസ് ഞങ്ങളുടെ ഉണ്ട്? നിങ്ങൾ ഒരു ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലല്ലോ. അപ്പൊ അതൊരു ചീറ്റ് ചെയ്യില്ലേ? അപ്പൊ നിങ്ങൾ നിങ്ങൾ 0% കൊടുക്കുമെന്ന് പറഞ്ഞു സ്പോട്ടിൽ ആർക്കും കൊടുത്തതായിട്ട് അറിയത്തില്ല. ഞാൻ 3 വർഷമായിട്ട് ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ ഞാൻ തുടങ്ങിയാണ് എന്റെ പ്രയാണം. 100 കസ്റ്റമർ ഞാൻ 0 മേക്കിങ്ങിന് കൊടുത്തവർക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ 670 ഗ്രാം കഴിഞ്ഞ ദിവസം എടുത്തു. നിങ്ങളുടെ ടെസ്റ്റ് പർച്ചേസ് ഞാൻ എടുത്ത ആളാണ്. നിങ്ങൾ 0% തന്നിട്ടില്ല, നിങ്ങൾ ചോദിച്ചു നോക്കൂ. അല്ല, ഇത് നമ്മൾ 670 ഗ്രാം ഞാൻ വാങ്ങിച്ചാളാ നിങ്ങളുടെ കടയിൽ നിന്ന്. ഒരു എത്ര പെർസെന്റ് ഓരോന്നിന് വിട്ടെന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ മേക്ക് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമാണ് കൊടുത്തത്. നിങ്ങൾ മേക്ക് ചെയ്യാത്ത എത്രയോ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു നിങ്ങളുടെ കടയിൽ നിന്ന്. ഞാൻ അതിനൊക്കെ അതിന്റെ റേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ സത്യസന്ധമായിട്ടാ സംസാരിച്ചെങ്കിൽ നിങ്ങൾ സാധനങ്ങൾ മാത്രമോ കൊടുത്ത് നിങ്ങൾ മേക്ക് ചെയ്ത സാധനം മാത്രത്തിന് നിങ്ങൾ കച്ചവടം ചെയ്യുന്നുള്ളെന്ന് പറഞ്ഞു. നിങ്ങൾ മേക്ക് ചെയ്ത എത്രയോ സാധനങ്ങൾ, നിങ്ങൾ മേക്ക് ചെയ്ത എത്രയോ സാധനം ഞാൻ വാങ്ങിച്ചു നിങ്ങളുടെ കടയിൽ നിന്ന്. അല്ല, ഒരു ഒരു കാര്യങ്ങൾ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അതായത് നമ്മളെ നീയത്താണ്, ബിസിനസ് പോലെ നമ്മളെ നീയത്താണ്. ഞാൻ എടുക്കുന്ന സാധനം ഫോർ എക്സാമ്പിൾ ഞാൻ പല രീതിയിൽ കൊളാബറേഷനിൽ ഞാൻ റേറ്റ് മാക്സിമം മിനിമൈസ് ചെയ്ത് കൊടുക്കും. ഞാൻ മാനുഫാക്ചർ ആയതുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഒരു കാരണം വെച്ചാൽ ₹50 കുറച്ച് കൊടുക്കും, 0% കൊടുക്കാൻ ഒക്കെ മാനുഫാക്ചർ ചെയ്ത കൂലി കൊടുക്കണ്ടേ ആൾക്കാർക്ക്? ഒരു കാര്യം നമ്മൾ സുഹൃത്തുക്കളായിട്ട് പറയാം, ഈഗോ ആയിട്ട് എടുക്കരുത്. ഞാൻ പറഞ്ഞാല് നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ വരുന്ന കാര്യം ഒരു വാക്ക് വിളിച്ച് പറഞ്ഞാൽ സ്പെഷ്യൽ അവിടെ എന്റെ കടയുടെ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞ അവിടെ എനിക്ക് എനിക്ക് തരുന്ന കാര്യത്തെ കുറിച്ചല്ല ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത്. എനിക്ക് തരുന്ന കാര്യത്തെ കുറിച്ചല്ല, നിങ്ങൾ ഇന്ന് കൊടുത്ത പരസ്യവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ
ജുവലറി സമൂഹത്തിന് എതിരായ സമീപനം നിങ്ങൾ സ്വീകരിക്കുന്നു, നിങ്ങൾ ഇസ്ലാമികമായ കച്ചവടം ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരാള്, ഞാൻ ഒരു കാര്യം പറയട്ടെ, നാളെ ഭീമാ ജുവലറി ഓൺലൈൻ വ്യാപാരികളും എല്ലാം കേട്ടോ, ഞാന് ഞാന് 100% ഇന്ന് ഓഫറാണ്. ഞാന് മൻസൂറെ ഞാന് ഒരു കാര്യം ഞാൻ പറയാം. മൻസൂറെ ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ മലബാർ അഹമ്മദിന്റെ അടുത്ത് സംസാരിക്കുന്നത്, ഇതേ രീതിയിലാണ് ഭീമ ഗോവിന്ദന്റെ അടുത്ത് സംസാരിക്കുന്നത്, കല്യാൺ സ്വാമിയുടെ അടുത്ത് ഇതേ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അവരൊക്കെ ചെയ്യുന്ന ഈ ഓഫറുകൾക്കെതിരായി ഞാൻ സംസാരിക്കുന്ന ആളും എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളുമാണ് സംഘടന. ഞാൻ അതുകൊണ്ടാണ് അവിടെ സംസാരിക്കുന്നത്. നിങ്ങൾ നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള ഓഫറുകൾ ഒരു ഒരു സമൂഹത്തെ മുഴുവനില്ല, നിങ്ങൾ ഫനാറ്റിക് മുസ്ലിമാണ്, ഇസ്ലാമികമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ ഒരു വാക്കുകൊണ്ട് പോലും സഹജീവികളോട് നിങ്ങൾ അവനെ നോവിക്കുന്ന രീതിയിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞ ഒരു മതത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഒരു സമൂഹത്തെ മുഴുവൻ നിങ്ങൾ ഇപ്പോൾ കുറ്റി നോവിക്കുകയാണ് ഈ ഒരു മത്സരത്തിലൂടെ. ബാക്കിയുള്ളവർക്ക് ആർക്കും കച്ചവടം വേണ്ട, എനിക്ക് മാത്രം കച്ചവടം മതി എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ശരിയല്ല. എനിക്ക് വരുന്ന കസ്റ്റമർ, എനിക്ക് ഇതെല്ലാം അറിയാതെ കാര്യം. നിങ്ങൾ മൂന്ന് വർഷമായി കച്ചവടം തുടങ്ങി നിങ്ങൾ എന്നിട്ട് പറഞ്ഞല്ലോ. എനിക്ക് എന്റെ കസ്റ്റമർ മാത്രമേ കൊണ്ടുവരാൻ പറ്റൂ. മറ്റുള്ള കമ്പനികളുടെ ഒരാളുടെ കച്ചവടം നമ്മൾ പിടിക്കുന്നില്ല. ഓരോരുത്തർക്ക് അവരുടേതായ കമ്മ്യൂണിറ്റി കൊളാബറേഷൻസ് ഉണ്ട്, അവരുടെ എന്റെ പുതിയതായിട്ടുള്ള കച്ചവടമാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ എനിക്കറിയാം ഞാൻ എത്ര വോളിയം ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ഒരാളുടെ കച്ചവടം ഒരാളുടെ റിസ്ക് നമുക്ക് എടുക്കാനുള്ള അധികാരം. അങ്ങനെ നമ്മളിപ്പോ കേരളത്തിൽ അങ്ങനെ റിസ്ക് എടുക്കാനും നിങ്ങൾ ഈ രീതിയിലുള്ള പരസ്യങ്ങൾ ചെയ്താൽ ഇനി ആവർത്തിക്കപ്പെട്ടാൽ ഈ നിങ്ങൾ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചിന്തിക്കണം. നിങ്ങൾ സ്വന്തം ഇത് പലരും അവിടെ ഒരുപാട് പേര് കസ്റ്റമർ വന്നിട്ടുണ്ട് നിങ്ങളുടെ പരസ്യം കണ്ട്. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇപ്പൊ തരത്തില്ല, 3 മാസം നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് നിങ്ങളെ തരത്തുള്ളൂ. ഇപ്പൊ ഇത് എന്നാ പിന്നെ അത് രീതി പരസ്യം ചെയ്ത് നിങ്ങള് നിങ്ങൾ 0% വിശദമായിട്ട് പരസ്യത്തിൽ എഴുതിയിട്ടുണ്ട്. അത് തന്നെ ഒരു തട്ടിപ്പല്ലേ, അത് തന്നെ ഒരു തട്ടിപ്പല്ലേ മൻസൂറേ. കാര്യം ആളുകളെ വരുത്തുക, വരുത്തിയതിനു ശേഷം ഇങ്ങനെയാണ് ഞങ്ങൾ പുറത്തെ പറയുക. ഇത് തട്ടിപ്പല്ല, ഇത് ഒരു പരസ്യം വായിക്കും. പിന്നെ പിന്നെ വായിച്ചിട്ട് ഇപ്പൊ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആര് പറഞ്ഞാൽ അവർ ചിന്തിച്ച് അവർ ചിന്തിക്കുമ്പോൾ ഞാൻ ചെറിയത് നിങ്ങൾ ഞാൻ നാട ഇന്ന് 5310 രൂപ വിലയാണ്. നിങ്ങൾ 5310 രൂപയ്ക്ക് കൊടുക്കുമോ ഒരാൾ സാധനത്തോട്ട് വന്നാൽ? ഇപ്പൊ തരത്തില്ലല്ലോ, നിങ്ങൾ തരുവോ? 5310 പ്ലസ് GST. അത് പറയുന്നില്ലല്ലോ നിങ്ങള്. അങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ, ഇവിടുത്തെ നിയമം. അങ്ങനെ അങ്ങനെ നിയമപരമായി നടക്കാത്ത നമ്മൾ പ്രത്യേകം വാർത്തകളെല്ലാം എല്ലാം നിയമപരമായി. ഞാനേ ഞാൻ ഈ ഇൻഡസ്ട്രിയുടെ ഒരു 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 കൺസേൺ നിങ്ങളെ നിങ്ങളുടെ പറഞ്ഞു കേട്ടോ. അടുത്ത നമുക്ക് ഇതൊന്ന് കേട്ടോ. ഞാനൊരു കാര്യം ഞാൻ പറയാം, ഒരു സമൂഹത്തെ മുഴുവൻ എതിർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വ്യാപാരം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണ? വീണ്ടും ഞാൻ മൻസൂറിനോട് മൻസൂറെ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളുടെ പറയാം. നിങ്ങൾ ഈ ഒരു സമൂഹത്തെ മുഴുവൻ ഉപദ്രവിച്ചുകൊണ്ടാണ് നിങ്ങൾ കച്ചവടം ചെയ്യാൻ പോകുന്നതെങ്കിൽ അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കി. ഇന്നത്തെ പരസ്യങ്ങൾ മുഴുവൻ അതാണ്. ഇന്നത്തെ മൊത്തത്തിൽ ഞങ്ങൾ ഇന്നത്തെ പത്രങ്ങൾ മുഴുവൻ പരസ്യങ്ങളാണ്. ഹിന്ദു പത്രത്തിലുണ്ടോ, ഇന്നത്തെ ഹിന്ദു പത്രത്തിലുണ്ടോ, മാധ്യമത്തിലുണ്ടോ ഈ പരസ്യങ്ങളെല്ലാം ഞാൻ കാണുന്നതാണ്. മനസ്സൂറെ ഒരു സത്യസന്ധമാണ്, പടച്ചവനെ മുന്ന് നിർത്തിയാ നിങ്ങൾ വ്യാപാരം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇന്ന് വരെ ചെയ്ത കച്ചവടത്തിൽ അത് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ആദ്യം ചിന്തിക്കുക കേട്ടോ. പിന്നെ ഈ ഇത് ഇത് ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ സംഘടനാപരമായി എടുക്കേണ്ട എല്ലാ നിലപാടുകളും നിങ്ങൾക്കെതിരായി ഞങ്ങൾ എടുക്കും എന്നുകൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എല്ലാം സ്നേഹപരമായിട്ട് അറിയിക്കുകയാണ്. നിങ്ങൾ അത് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ ഈ രീതിയിലുള്ള സംസാരത്തിന് പ്രസക്തിയില്ല കേട്ടോ. അതുകൊണ്ട് ഈ ഒരു സമൂഹത്തെ മുഴുവൻ ഉപദ്രവിച്ചുകൊണ്ട് നിങ്ങൾക്ക് കച്ചവടം ചെയ്യാമെന്ന് ഇസ്ലാമിലൊന്നും പറയുന്നില്ല കേട്ടോ.